ഒരു മാനവരാശിക്ക് മൂന്ന് ദൈവങ്ങളോ ദൈവം എന്ന് പറയുന്നത് ഒരാളെ പാടുള്ളൂ മനുഷ്യർക്കെല്ലാം കൂടെ ഒരു ദൈവം ആണെങ്കിൽ ഞാൻ വിശ്വസിക്കുമായിരുന്നു ഇത് ഒരു വിഭാഗത്തിന് ഒരു ദൈവം വേറെ വിഭാഗത്തിന് വേറൊരു ദൈവം അല്ലാത്തൊരു വിഭാഗത്തിന് വേറെ കുറെ ദൈവം ഇതെന്ത് ദൈവങ്ങൾ എവിടെ തിരിഞ്ഞാലും ദൈവമുണ്ട് അസ്സലാമലൈക്കും വാഹി വാത്തു അലഹിൻ വസ്സലാത്തു വസ്സലാം അല അഷ്റഫ് ലംബിയൽ മുർസലീൻ നബീന വ മുഹമ്മദിൻ വ വ അസ്ഹാബിഹി ഹബീബിനിൻ അല മൻതബി അഹുംബി ഹസാൻ ഉദ്ദീൻ അമബാദ് വളരെയേറെ ബഹുമാനമുള്ള സഹോദരങ്ങളെ സത്യാന്വേഷികളായ സുഹൃത്തുക്കളെ സിനിമാ നടൻ ബൈജുവുമായി നടത്തപ്പെട്ട ഒരു അഭിമുഖത്തിൽ ഒരു ഇൻ്റർവ്യൂവിൽ താങ്കൾ ദൈവവിശ്വാസിയാണോ എന്ന് അദ്ദേഹം ചോദിക്കപ്പെടുന്നുണ്ട് ആ സന്ദർഭത്തിൽ ദൈവവിശ്വാസവുമായി ബന്ധപ്പെടുത്തി അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പരാമർശം അത് സോഷ്യൽ മീഡിയയിലെല്ലാം കാണാം ആ പരാമർശം കേട്ടപ്പോൾ ഇസ്ലാം ആ വിഷയത്തിൽ എന്ത് കാഴ്ചപ്പാടാണ് മുന്നോട്ട് വെക്കുന്നത് എന്ന കാര്യം അദ്ദേഹത്തെയും അദ്ദേഹത്തെ പോലെ ചിന്തിക്കുന്ന ആളുകളെയും ഓർമ്മപ്പെടുത്തണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഈ ഒരു സംസാരം നമുക്കാദ്യം അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്ന് നോക്കാം അല്ല അല്ല ഞാൻ ദൈവത്തിനെ കണ്ടിട്ടില്ല കാണാത്ത കാര്യം ഞാൻ നമുക്ക് തോന്നും അങ്ങനെയെന്ന് മേളൊരാളാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അതാരും മനസ്സിലായ സൂര്യനും ചന്ദ്രനും അവരാണ് ആ അതാണ് കാണപ്പെട്ട ദൈവം അതുകൊണ്ട് ഞാൻ ചോദിച്ചോട്ടെ ഒരു മാനവരാശിക്ക് മൂന്ന് ദൈവങ്ങളോ ദൈവം എന്ന് പറയുന്നത് ഒരാളെ പാടുള്ളൂ മനുഷ്യർക്കെല്ലാം കൂടെ ഒരു ദൈവമാണെങ്കിൽ ആണെങ്കിൽ ഞാൻ വിശ്വസിക്കുവായിരുന്നു ഇത് ഒരു ഒരു ദൈവം 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 വേറെ വേറെ അല്ലാത്ത ദൈവങ്ങൾ എവിടെ തിരിഞ്ഞാലും അപ്പോൾ അദ്ദേഹം പറയുന്നത് എവിടെ തിരിഞ്ഞാലും ദൈവങ്ങൾ ഓരോ വിഭാഗത്തിനും വേറെ വേറെ ദൈവങ്ങൾ മൂന്ന് ദൈവങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ദൈവങ്ങൾ അങ്ങനെയുണ്ടോ മാനവരാശിക്കെല്ലാം ഒരേ ഒരു ദൈവം അങ്ങനെ ഒരേ ഒരു ദൈവമാണെങ്കിൽ ഞാൻ വിശ്വസിക്കാം ഇത് ഒരുപാട് ദൈവങ്ങൾ ഒരുപാട് പേർക്ക് വേറെ വേറെ ദൈവങ്ങൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ പരാമർശം യഥാർത്ഥത്തിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് അദ്ദേഹം പറഞ്ഞതുപോലെ ആ ഏകനായ മാനവരാശിക്കെല്ലാമുള്ള ഈ പ്രപഞ്ചത്തിനെല്ലാമുള്ള ഏകനായ ഒരേ ഒരു ദൈവത്തെയാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് അദ്ദേഹം ചോദിച്ച ഈ ചോദ്യം യഥാർത്ഥത്തിൽ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഒരു പ്രവാചകൻ ചോദിച്ചിട്ടുണ്ട് പരിശുദ്ധ ഖുർആാനിലെ പന്ത്രണ്ടാം അധ്യായത്തിലെ മുപ്പത്തി ഒമ്പത് നാൽപ്പത് വചനങ്ങളിൽ അത് കാണാൻ സാധിക്കും ആ പ്രവാചകൻ്റെ പേര് യൂസുഫ് എന്നാണ് ജോസഫ് എന്ന് നമുക്ക് ബൈബിളിലും മറ്റും കാണുന്ന യൂസുഫ് അലി ഹിസ്വലാത്തു വസലാം അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്ന രണ്ട് ജയിലിൽ അടക്കപ്പെട്ട രണ്ട് സുഹൃത്തുക്കളോട് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് യാ അർബാബുൻ വാഹിദുൽ ഖഹാർ ഈ ജയിലിലെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ വ്യത്യസ്തങ്ങളായ ഒരുപാട് ദൈവങ്ങളാണോ നല്ലത് അതല്ല ഏകനും ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ അധിപനുമായ ഏക ആരാധ്യനായ ഏക ദൈവമാണോ നല്ലത് നിങ്ങൾ പറയൂ എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് മാ മാ മിൻ ദൂനിഹി വ മാൻബിഹാമിൻ സുൽത്താൻ ഇവിടെ വ്യത്യസ്തങ്ങളായ ദൈവങ്ങൾ ആരാധിക്കപ്പെടുന്നുണ്ട് നിങ്ങളിൽ പലരും ആരാധിക്കുന്നുണ്ട് അതെല്ലാം യഥാർത്ഥത്തിൽ നിങ്ങളോ നിങ്ങളുടെ പിതാക്കന്മാരോ സങ്കല്പിച്ചുണ്ടാക്കിയിട്ടുള്ള നിങ്ങളുടേതായ സങ്കല്പങ്ങളിൽ നിന്ന് ഉണ്ടാക്കപ്പെട്ട ദൈവങ്ങളാണ് അതൊക്കെ ഓരോ ആളുകളും അവരുടെ ഇഷ്ടമനുസരിച്ച് സങ്കല്പിച്ചുണ്ടാക്കുകയും അവർക്ക് പേര് നൽകുകയും ചെയ്തു എന്നാൽ അവരൊന്നും സാക്ഷാൽ ദൈവങ്ങളല്ല മറിച്ച് അതിന് യാതൊരു പ്രമാണവും പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് അവതരിപ്പിച്ചിട്ടില്ല വേദങ്ങളിലൊന്നും തന്നെ യഥാർത്ഥത്തിൽ അതിൻ്റെ മൂലസ്രോതസ്സിൽ നമുക്കത് കാണാനും കഴിയില്ല മറിച്ച് കാണാൻ സാധിക്കുന്നത് ഏകനായ സർവാധിപതിയായ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ സകല മനുഷ്യരുടെയും ദൈവമായ ഏകനായ ഒരേ ഒരു ദൈവം അപ്പോൾ ആ ഒരു ദൈവം ആ ദൈവമാണോ നല്ലത് അതല്ല നിങ്ങൾ തന്നെ സങ്കല്പിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരുപാട് വ്യത്യസ്തങ്ങളായ ഓരോ വിഭാഗത്തിനും വ്യത്യസ്തങ്ങളായ ദൈവങ്ങളാണോ നല്ലത് എന്ന ചോദ്യം ആ ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ബൈജു ചോദിച്ചതുപോലെ മാനവരാശിക്കെല്ലാം ഒരേ ഒരു ദൈവം അതല്ലാതെ എല്ലാവർക്കും വേറെ വേറെ ദൈവം എന്ന് പറയുമ്പോൾ അദ്ദേഹം ദൈവവിശ്വാസം തന്നെ ഉപേക്ഷിക്കുകയാണ് എന്നാൽ അതിൻ്റെ ആവശ്യമില്ല ഏകനായ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ഒരേ ഒരു ദൈവത്തെ വേദഗ്രന്ഥങ്ങളെല്ലാം പരിചയപ്പെടുത്തിയിട്ടുണ്ട് വളരെ കൃത്യമായി വിശുദ്ധ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനിൽ നമുക്കത് കാണാൻ സാധിക്കും ഖുർആാനിലെ തന്നെ പതിനാറാം അധ്യായത്തിലെ അൻപത്തി ഒന്ന് അൻപത്തി രണ്ട് വചനങ്ങളിൽ കാണാൻ കഴിയുന്നത് വകാല് അള്ളാഹു പറയുന്നു ലാ ഇലാഹൈ നിസ്നൈൻ നിങ്ങൾ രണ്ട് ദൈവങ്ങളെ സ്വീകരിക്കരുത് രണ്ട് ആരാധ്യന്മാരെ സ്വീകരിക്കരുത് ഇന്നമാഹു വ ഇലാഹുൻ വാഹിദുൻ തീർച്ചയായും അവൻ ഏകനായ ഒരേ ഒരു ദൈവം മാത്രമാണ് ഒരേ ഒരു ആരാധ്യൻ മാത്രമാണ് ഫറഹബൂൻ അതുകൊണ്ട് ആ ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് നിങ്ങൾ ജീവിക്കുക ഇവിടെ ബൈജു തന്നെ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ പിന്നീട് സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് അതെന്താണെന്ന് കേൾക്കാം ദൈവത്തിലൊരു ഭയം ഉണ്ടെന്ന് അറിയാം നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ വേണ്ടിട്ടാണ് തെറ്റ് ചെയ്താൽ നിനക്ക് ദൈവത്തിൻ്റെ ശിക്ഷ കിട്ടും അത് അതുകൊണ്ടാണ്

ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതെല്ലാം അവൻ്റെതാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ അവൻ സൃഷ്ടിച്ചതാണ് അവനുള്ളതാണ് അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥനായ സാക്ഷാൽ ആരാധ്യനായ ഒരൊറ്റ ദൈവം മാത്രമേ ഉള്ളൂ രണ്ട് ആരാധ്യന്മാരെ നിങ്ങൾ സ്വീകരിക്കരുത് എന്ന് പതിനാറാം അധ്യായത്തിലെ അൻപത്തിയൊന്ന് അൻപത്തിരണ്ട് വചനങ്ങളിൽ കാണാം അപ്പോൾ ഇവിടെ സ്വാഭാവികമായും ഒരു സംശയമുണ്ടാകും ഇവിടെ അള്ളാഹു എന്നാണല്ലോ പറയുന്നത് അള്ളാഹു എന്നുള്ളത് മുസ്ലിമീങ്ങളുടെ ദൈവമല്ലേ എന്ന് ആരെങ്കിലും ചോദിച്ചേക്കാം എന്നാൽ വിശുദ്ധ വേദഗ്രന്ഥം നൽകുന്ന മറുപടി അള്ളാഹു എന്നുള്ളത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ദൈവമല്ല ഖുർആാനിലെ മുപ്പതാം അധ്യായത്തിലെ നാൽപ്പതാമത്തെ വചനം ശ്രദ്ധിക്കുക അതിൽ കാണുന്നത് അള്ളാഹ് അള്ളാഹു എന്ന് പറഞ്ഞാൽ അത് മുസ്ലിമുകളുടെ ദൈവമെന്നോ അറബികളുടെ ദൈവമെന്നോ അല്ല പറയുന്നത് അല്ലതീ ഖലഖക്കും സുമ്മസഖക്കും സുമ്മയുമീത്തുക്കും സുമ്മയുഹിയ്ക്കും സകല മനുഷ്യരെയും സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവമാരാണോ അവനാകുന്നു അള്ളാഹു ഈ പ്രപഞ്ചത്തിലുള്ളവർക്കെല്ലാം ഉപജീവനം നൽകുന്നവൻ ആരാണോ അവനാണ് അള്ളാഹു നിങ്ങളെ ജീവിപ്പിക്കുകയും നിങ്ങളെ മരിപ്പിക്കുകയും ചെയ്യുന്നവനാരോ അവനാണ് അള്ളാഹു അറബി ഭാഷയിൽ അള്ളാഹ് എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ആരാധ്യൻ എന്നാണ് ആ അറബി വാക്കിൻ്റെ അർത്ഥം അഥവാ സാക്ഷാൽ ദൈവം പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് യഥാർത്ഥത്തിൽ ആരാധന അർഹിക്കുന്നവൻ എന്നൊക്കെയാണ് അള്ളാഹ് എന്ന വാക്കിൻ്റെ അർത്ഥം അല്ലാതെ മുസ്ലിമീങ്ങളുടെ ദൈവമെന്നോ അറബികളുടെ ദൈവമെന്നോ അല്ല മറിച്ച് മനുഷ്യരെ മുഴുവൻ സൃഷ്ടിച്ച പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ഏക ആരാധ്യൻ്റെ പേരാണ് അള്ളാഹു എന്നുള്ളത് ഇതേ കാര്യം നമുക്ക് പരിശുദ്ധ ഖുർആാനിലെ നാൽപ്പതാം അധ്യായത്തിലെ അറുപത്തി ഒന്ന് മുതൽക്കുള്ള വചനങ്ങളിൽ കാണാൻ സാധിക്കും അള്ളാഹ് ഉസ്മാൻ പറയുന്നത് അള്ളാഹു നിങ്ങൾക്ക് സമാധാനത്തോടുകൂടി കിടന്നുറങ്ങാൻ രാത്രിയെ സംവിധാനിച്ചവൻ പകലിനെ വെളിച്ചമുള്ളതാക്കിയവനാരോ അവനാകുന്നു സാക്ഷാൽ ആരാധ്യനായ അള്ളാഹു മനുഷ്യരിൽ അധികം ആളുകളും അത് മനസ്സിലാക്കുന്നില്ല നന്ദി കാണിച്ച് ജീവിക്കുന്നില്ല ദാലിക്കുമുല്ലാഹു റബുക്കും അങ്ങനെയുള്ളവനാകുന്നു നിങ്ങളുടെ ദൈവമായ നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു അവൻ എല്ലാറ്റിൻ്റെയും സ്രഷ്ടാവാണ് അവനല്ലാതെ ആരാധ്യനില്ല എന്നിട്ടും നിങ്ങൾ എങ്ങനെയാണ് തെറ്റിപ്പോകുന്നത് അപ്പോൾ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവായ ഏക ആരാധ്യനായ ദൈവത്തിൻ്റെ പേരാണ് അള്ളാഹു വീണ്ടും അറുപത്തി നാലാമത്തെ വചനത്തിൽ പറയുന്നത് അള്ളാഹുല്ല നിങ്ങൾക്ക് ഭൂമിയെ താമസിക്കുവാൻ വേണ്ടി വ്യവസ്ഥപ്പെടുത്തി തരികയും ഉപരിലോകത്തെ ആകാശലോകത്തെ ഒരു മേൽപ്പുര എന്നോണം സംവിധാനിച്ചു തരികയും നിങ്ങളെ സൃഷ്ടിക്കുകയും നിങ്ങൾക്ക് നല്ല രൂപം നൽകുകയും വിശിഷ്ടമായ ഭക്ഷണങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഉപജീവനം നൽകുകയും ചെയ്തവൻ ദാലിക്കുമുല്ലാഹുറബുക്കും നിങ്ങളുടെ ദൈവമായ രക്ഷിതാവായ അവനാകുന്നു അള്ളാഹു അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ രക്ഷിതാവ് അനുഗ്രഹ സമ്പൂർണനായിരിക്കുന്നു ഹുവൽ ഹയ്യു അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് അവന് മരണമില്ല ല ഇലാ ഹാഹുവ അവനല്ലാതെ വേറെ ദൈവമില്ല ഫു മുലുസുൻ അലഹുദ്ദീൻ കീവണക്കം നിഷ്കളങ്കമാക്കി ആ ഏക ദൈവത്തെ നിങ്ങൾ ആരാധിക്കൂ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സർവ്വസ്തുതിയും സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു അപ്പോൾ ഭൂമിയെ സംവിധാനിച്ച ആകാശത്തെ സംവിധാനിച്ച മനുഷ്യനെ സൃഷ്ടിച്ചവന് രൂപം നൽകിയ ഉപജീവനം നൽകുന്ന പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെയാണ് അള്ളാഹു എന്ന് വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആാൻ പരിചയപ്പെടുത്തുന്നത് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് അതേപോലെ തന്നെ മറ്റൊരു വളരെ ശ്രദ്ധേയമായ ഖുർആാനിലൊരു വചനമാണ് അധ്യായത്തിലെ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വചനങ്ങൾ അവിടെ അള്ളാഹു ഉസ്മാനുത്തല പറയുന്നത് യാ അയ്യുഹന്നാസ് ഹന്നാസ് മനുഷ്യരെ നേരത്തെ ബൈജു സാർ പറഞ്ഞതുപോലെ സകല മനുഷ്യരെയും മാനവരാശിയാണ് വിളിക്കുന്നത് നിങ്ങളെയും നിങ്ങളുടെ പൂർവ്വ പിതാക്കളെയും സൃഷ്ടിച്ചവനായ ദൈവത്തെ നിങ്ങൾ ആരാധിക്കൂ എന്നാണ് അതല്ലാതെ മുസ്ലിമീങ്ങളുടെ ദൈവത്തെ ആരാധിക്കൂ അറബികളുടെ ദൈവത്തെ ആരാധിക്കൂ എന്നല്ല സകല മനുഷ്യരെയും സൃഷ്ടിച്ചത് ആരാണോ ആ മനുഷ്യരുടെ സൃഷ്ടാവിനെ അവർ ആരാധിക്കട്ടെ അല്ലതീഷൻ നിങ്ങൾക്ക് ഭൂമിയെ ഒരു വിരിപ്പ് പോലെ സംവിധാനിച്ചു ഉപരിലോകത്തെ മേൽപ്പുരയാക്കി ഉപരിലോകത്തുനിന്ന് മഴ വർഷിപ്പിച്ച് സസ്യലതാദികളും ഉളപ്പിച്ച് തരുന്ന ഒരു സ്രഷ്ടാവ് അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ മറ്റു ദൈവങ്ങളെ സ്ഥാപിക്കരുത് എന്നാണ് രണ്ടാം രണ്ടാമധ്യായത്തിലെ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വചനങ്ങളിൽ പറയുന്നത് മാത്രമല്ല മാനവരാശിക്കെല്ലാം ഒരേ ഒരു ദൈവം മാനവരാശിക്കെല്ലാം ഒരേ ഒരു മാർഗം എന്ന വളരെ അതുല്യമായ ഒരു കാഴ്ചപ്പാടാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു സുഹാൻ ഓത്താല പറയുന്നത് പരിശുദ്ധ ഖുറാനിലെ നൂറ്റി പതിനാലാം അധ്യായത്തിൽ കുൽ നബിയെ പ്രഖ്യാപിക്കണം അഴുദ്ാസ് ജനങ്ങളുടെ രക്ഷിതാവിൽ ഞാൻ അഭയം തേടുന്നു മലിഖിന്നാസ് ജനങ്ങളുടെ രാജാവിൽ ഇലാഹിന്നാസ് ജനങ്ങളുടെ ആരാധ്യനിൽ നോക്കൂ ഇവിടെ ഏതെങ്കിലും പ്രത്യേക ജനവിഭാഗത്തെ അല്ല പറയുന്നത് മാനവരാശിയുടെ ആരാധ്യൻ മാനവരാശിയുടെ രാജാവ് മാനവരാശിയുടെ രക്ഷിതാവ് ദൈവം ഇങ്ങനെയാണ് ഇസ്ലാം ദൈവത്തെ പരിചയപ്പെടുത്തുന്നത് വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആാനിനെക്കുറിച്ച് അള്ളാഹു സുബാനു തല ഖുർആാനിലെ രണ്ടാം അധ്യായത്തിലെ നൂറ്റി എൺപത്തി അഞ്ചാമത്തെ വചനത്തിൽ പറയുന്നത് ഹുദല്ലിന്നാസ് സകല മനുഷ്യർക്കുമുള്ള മാർഗദർശനമാണ് ഖുർആൻ ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിന് എന്നല്ല പ്രവാചകനായ മുഹമ്മദ് നബിയെ സംബന്ധിച്ച് ഖുർആാനിലെ ഏഴാം അധ്യായത്തിലെ നൂറ്റി അൻപത്തി എട്ടാമത്തെ വചനത്തിൽ പറയുന്നത് കുലിയ അയ്യുഹന്നാസ് ഇന്നി റസൂലുല്ലാഹിയിലേക്കും ജമിയ മനുഷ്യരെ ഞാൻ നിങ്ങളിലേക്കെല്ലാവരിലേക്കുമുള്ള പ്രവാചകനാണ് അപ്പോൾ ഇസ്ലാം പരിചയപ്പെടുത്തുന്ന പ്രവാചകൻ മുഹമ്മദ് നബി മാനവരാശിക്ക് മുഴുവനുള്ളതാണ് ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിനുള്ളതല്ല കാരണം അദ്ദേഹത്തെ പറഞ്ഞയച്ചത് ആരാണ് അല്ലതീ ലുസ് ആകാശഭൂമികളുടെ ആധിപത്യം ഏതൊരു ദൈവത്തിനാണോ ഉള്ളത് ല ഇ അവനല്ലാതെ ആരാധ്യനില്ല അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ ജീവിപ്പിക്കുന്ന മരിപ്പിക്കുന്ന ഏക ആരാധ്യനായ സാക്ഷാൽ ആരാധ്യനായ പ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹു പറഞ്ഞ അയച്ച പ്രവാചകനാണ് മുഹമ്മദ് നബി അതുകൊണ്ട് തന്നെ അത് മുഴുവൻ മാനവരാശിക്കുമുള്ളതാണ് എല്ലാവർക്കുമുള്ളതാണ് അവനയച്ച വേദഗ്രന്ഥമാണ് ഖുർആൻ അത് സകല മനുഷ്യർക്കുമുള്ളതാണ് അപ്പോൾ മാനവരാശിയെ മൊത്തത്തിൽ കണ്ടുകൊണ്ടാണ് ഇസ്ലാം അതിൻ്റെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആാനിലെ നാൽപ്പത്തി ഒമ്പതാം അധ്യായത്തിലെ പതിമൂന്നാമത്തെ വചനത്തിൽ പറയുന്നത് മനുഷ്യരെ നിങ്ങളെയെല്ലാം നാം ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളും വിഭാഗങ്ങളുമാക്കിയത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയുവാൻ വേണ്ടിയാണ് എന്നാണ് അപ്പോൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ് അതല്ലാതെ എല്ലാ മനുഷ്യരും ഒരു പിതാവിൻ്റെ ഒരു മാതാവിൻ്റെ മക്കളാണ് അവിടെ വർണ്ണവിവേചനമില്ല ജാതി വ്യത്യാസമില്ല എല്ലാവരും ഒരു തറവാട്ടിലെ അംഗങ്ങളാണ് എല്ലാവരും ഒരേ മാതാപിതാക്കളുടെ മക്കളാണ് എന്നാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ സകല മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന മാനവികമായ കാഴ്ചപ്പാട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നു മാനവരാശിയുടെ ദൈവത്തെ പരിചയപ്പെടുത്തുന്നു മാനവർക്കാകമാനമുള്ള വേദഗ്രന്ഥത്തെ പരിചയപ്പെടുത്തുന്നു മാനവർക്കാകമാനമുള്ള പ്രവാചകനെയും പരിചയപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ ഏകദേശം ദൈവം മാത്രമേ ഉള്ളൂ ആ ഏകദൈവത്തിൽ വിശ്വസിക്കാം ബൈജു പറഞ്ഞതുപോലെ ദൈവമേഘനായിരുന്നെങ്കിൽ ഞാൻ അവനിൽ വിശ്വസിക്കുമായിരുന്നു ദൈവമേഘനാണ് നമുക്ക് വിശ്വസിക്കാം അതേപോലെ തന്നെ വിശുദ്ധ വേദഗ്രന്ഥം പറയുന്നത് ലൗക്കാന ഫിഹിമ ആലിഹത്തുനി ആകാശഭൂമികളിൽ സാക്ഷാൽ ആരാധ്യനായ അള്ളാഹുവല്ലാതെ വേറെ ദൈവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഭൂമിയിൽ മുഴുവൻ കുഴപ്പങ്ങൾ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ കുഴപ്പമുണ്ടാകും കാരണം ഒരു പ്രപഞ്ചത്തിന് വ്യത്യസ്ത ദൈവങ്ങളാണെങ്കിൽ അവർ തമ്മിൽ മത്സരമുണ്ടാകും വ്യത്യസ്ത താല്പര്യങ്ങളുണ്ടാകും മറിച്ച് ഈ പ്രപഞ്ചം വ്യവസ്ഥാപിതമായി നിലകൊള്ളുന്നതിൻ്റെ അടിസ്ഥാന കാരണം ഈ പ്രപഞ്ചത്തിന് ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ടാണ് അതുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ സാക്ഷാൽ ആരാധ്യനായ സകല മനുഷ്യരുടെയും ആരാധ്യനായ അള്ളാഹു അള്ളാഹു എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും രക്ഷിതാവ് എല്ലാവരുടെയും എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം അങ്ങനെയുള്ള ആ ഏക ആരാധ്യന മനസ്സിലാക്കുക അവനെ മാത്രം ആരാധിച്ചുകൊണ്ട് അവനെ ഭയപ്പെട്ടുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കുക അള്ളാഹു ഉസ്ഫാനോ തല സത്യം മനസ്സിലാക്കുവാൻ അത് കണ്ടെത്താനുള്ള അനുഗ്രഹം സകല മനുഷ്യർക്കും നൽകട്ടെ വസല്ലാഹു വസല്ല നബീന മുഹമ്മദ് അലി വസാബി അജ്മീൻ വലഹമ്മദില്ലാഹി റബി ലാലമീൻ